ഇപ്പോൾ ഉദുമ എം എൽ എ ശ്രീ കെ കുഞ്ഞിരാമൻ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കെ കുഞ്ഞിരാമൻ, താങ്കളുടെ പിന്തുണയില്ലാതെ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് പീതാംബരൻ നീങ്ങില്ല എന്നാണ് ശരത്ലാലിന്റെ അച്ഛൻ പറയുന്നത്, വാസ്തവമുണ്ടോ? അത് അന്വേഷിച്ചോട്ടെ, ഞാൻ പറയുന്നത് അത് അവരന്വേഷിച്ചിട്ട് എന്ത് വേണ്ടെന്ന് ആലോചിക്കട്ടെ. നമുക്കതിനെ കുറിച്ച് പറയാനൊന്നുമില്ല. അതവിടുത്തെ രാഷ്ട്രീയപരമായി കോൺഗ്രസിന് ചില ആളുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന നുണ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നേയുള്ളൂ. അവർ പിന്നെ അച്ഛനും അമ്മ ഈ വേദന കടിച്ചു തിന്നുമ്പോ മക്കൾ നഷ്ടപ്പെട്ട വേദനയിൽ അവരിത് പറയും, വലിയ നമുക്ക് തെറ്റൊന്നുമില്ല, അവരെ ഞാൻ ഒന്നും പറയുന്നില്ല. അതവര് രാഷ്ട്രീയമാണ്, അത് രാഷ്ട്രീയക്കാരായ ആള് പറഞ്ഞോട്ടെ. പിന്നെ ഞാൻ ഇതിലൊക്കെ എന്താ പങ്കുണ്ട്, എന്തെങ്ങനെ പങ്കുണ്ട് എന്നതിനെ കുറിച്ച് നാട്ടിലൊക്കെ അറിയാം. എനിക്കെന്തിനാ പങ്ക്, എനിക്കെന്തിനാ ആ സംഭവത്തിൽ ഇടപെടേണ്ട ആവശ്യം എന്നതിനെ കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീ കെ കുഞ്ഞിരാമൻ, പിന്നെന്തിനാണ് ഈ പ്രതികൾ സഞ്ചരിച്ച വാഹനം കണ്ടെത്തി അത് കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസ് എത്തിയപ്പോൾ താങ്കൾ തടഞ്ഞത്? ആര് പറഞ്ഞോട്? പോലീസ് പറഞ്ഞോ? താങ്കളും സി പി എം പ്രവർത്തകരും തടഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ആര് ആര് പറഞ്ഞ പറയണോ? അത് അന്വേഷിക്കട്ടോ, അന്വേഷിച്ച് പറയട്ടോ. ആ പ്രദേശത്തു നിന്നുള്ള റിപ്പോർട്ടാണ്. അന്ന് ഞാൻ എവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക. അന്ന് ഞാൻ ഈ നാട്ടിലുണ്ടായിരുന്നു, അല്ല ആ പ്രദേശത്തുണ്ടായിരുന്നു. അത് അന്വേഷിച്ച് പറയാം. കണ്ടോ പറഞ്ഞ മാത്രം റിപ്പോർട്ട് ചെയ്യണില്ല, അത് അല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്, നിങ്ങൾ ചുമതലയല്ലേ. ഈ സി പി എം ഓഫീസിന് നേരെ കല്ലേറുണ്ടായപ്പോൾ താങ്കൾ കൊലവിളി നടത്തിയതായും ശരത്ലാലിന്റെ അച്ഛൻ പറയുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും പ്രസംഗം താങ്കളുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നോ? അതപ്പോ നടത്തി രണ്ടുകൊല്ലം മുമ്പേ. അപ്പോൾ ആ സ്ഥലത്ത് പ്രകോപനപരമായി താങ്കൾ എന്തെങ്കിലും സംസാരിക്കുകയുണ്ടായോ? പ്രകോപനം ഞാൻ പൊതുവത്തെ പ്രസംഗം ഉണ്ടാകുന്നെങ്കിലും എന്തൊക്കെ പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട്. പൊതുവത്തെ പ്രസംഗം പലതും പറഞ്ഞാണ്. കൊലവിളി അത് പുതിയ പ്രസംഗം കൊലവിളി, അത് സുഖകാര്യം പറഞ്ഞതല്ലാരുള്ളൂ. കൊലവിളി പറഞ്ഞത് ഒരാളെ വിളിച്ചത് ഒരാളെ ആക്രമിക്കാൻ നേരിട്ട് നിങ്ങൾ ഏർപ്പാടാക്കലി. ഇത് മൈക്കിൽ പരസ്യമായി പറഞ്ഞല്ലേ, അതിന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? പക്ഷേ ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടവരുടെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളിൽ ഒട്ടും വാസ്തവമില്ല എന്നാണോ താങ്കൾ പറയുന്നത്? വെറും ആരോപണം മാത്രമാണോ? ആരോപണം മാത്രമല്ല, അത് കരുതി കൂട്ടി അവിടുത്തെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ഉണ്ടാക്കുന്നതാണ്. അത് ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നേ ഉള്ളൂ. ഈ പ്രതികൾ അല്ലെങ്കിൽ നേരത്തെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പീതാംബരൻ അടക്കമുള്ളവർ അവിടെ പാർട്ടി ഓഫീസിലേക്ക് ഒന്നും വന്നില്ല എന്നുമാണോ താങ്കൾ പറയുന്നത്? എനിക്കറിയില്ല, ഞാൻ പറഞ്ഞ പാർട്ടി ഓഫീസിലിരിക്കുന്നവനാ. ഞാൻ ഓഫീസ് കെട്ടിക്കുന്നല്ലോ, ഞാൻ പാർട്ടി ഓഫീസ് പോയിരിക്കുന്നല്ലോ. സ്ഥലം എം എൽ എയാണ്, സ്ഥലത്തെ പ്രമുഖനായ സി പി എം നേതാവാണ്, എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ്. അവിടുത്തെ കാര്യങ്ങളിൽ താങ്കൾ അറിയാതെ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. നിങ്ങൾ ഈ പറഞ്ഞ രണ്ടിനെ നിങ്ങൾ പറഞ്ഞ കാര്യമില്ലല്ലോ. അന്വേഷിക്കുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങളിൽ താങ്കളുടെ ഭാഗം കേൾക്കാൻ വേണ്ടിയാണ് ചോദിച്ചത്. അവര് പറഞ്ഞില്ലേ നിങ്ങൾ ആടിൽ അന്വേഷിക്കുക, നിങ്ങൾ ഓഫീസ് പോയി അന്വേഷിക്കുക. ഓഫീസ് വന്നിരുന്നു, ഓഫീസ് കൊണ്ടുവന്നു, ആര് കൊണ്ടുവന്നു, ഇവിടുന്ന് ആര് കൊണ്ടുപോയി, അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർ മൊഴി നൽകിയതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ചട്ടംചാലിനടുത്തുള്ള പാർട്ടി ഓഫീസിലേക്ക് അവർ ഈ കൊലപാതകത്തിന് ശേഷം പോയിരുന്നുവെന്ന്. അതെ, ആരത്തേക്ക് പോയി, ആരെ കൊണ്ടുപോയി എന്നൊക്കെ പറയാം, അവര് പറഞ്ഞിട്ടല്ലോ. അതായത് ഈ ഒരു സംഭവത്തിൽ താങ്കൾ ഒന്നും അറിഞ്ഞിട്ടില്ല, താങ്കളുടെ ഒരു പ്രചോദനമോ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രചോദനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ സംഭവം പറഞ്ഞാൽ നമ്മൾ അനുവദിക്കുകയും ചെയ്യില്ല. ഇങ്ങനത്തെ ഏത് സംഭവത്തിൽ നമ്മൾ കൂട്ടു നിൽക്കുന്ന പ്രശ്നമില്ല. പ്രാദേശികമായി ഇത്തരത്തിൽ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് താങ്കൾക്ക് അറിവുള്ളതല്ലേ? പീതാംബരനെതിരെ ഉണ്ടായ ആക്രമണവും അതിനെതിരെയുള്ള പ്രതിരോധവും ഒക്കെ താങ്കൾ അറിഞ്ഞിരുന്നതല്ലേ? ഇല്ല, ഒരു പ്രശ്നമാണ് ഉണ്ടായില്ല, ഒരു സംഘടനയും ഉണ്ടായില്ല. ഏകപക്ഷീയമായി പീതാംബരനെ അവരിങ്ങോട്ട് ആക്രമിച്ചതല്ലേ? സംഘടന എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടർ അങ്ങോട്ട് കൊണ്ടിരിക്കാൻ സംഘടന എന്ന് പറഞ്ഞു. അത് നിങ്ങൾ ഈ കാനഡയുടെ ഒരു ഏർപ്പാടാണ്, ഒരു സംഘടനയും നടന്നില്ല. ഏകപക്ഷീയമായി പീതാംബരനെ അവർ ആക്രമിച്ച് പീതാംബരന്റെ കൈ തെച്ചു പൊളിച്ചൊരു കേസ് ഉണ്ടായിരുന്നു, അല്ലാണ്ട് അതിനെയും തുടർന്ന് അവിടെ ഒരു സംഘടന ഉണ്ടായില്ല. അപ്പോൾ പീതാംബരന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സംഭവത്തിൽ താങ്കൾക്ക് ഒരറിവുമില്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണത്തിൽ താങ്കൾ അത് പൂർണ്ണമായും തള്ളുകയാണോ? തള്ളുന്ന മാത്രമല്ല, ഞാൻ എനിക്ക് മാത്രമല്ല പാർട്ടിക്കോ നാട്ടുകാർക്കോ ആർക്കും ഒരു ബന്ധുവിനെ കുറിച്ചില്ല.